നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മൾ ഈ കഥ പറയുന്നത് കാമദേവൻ്റെ ശരീരം നഷ്ടപ്പെട്ടതിന് കാരണമായ കഥയാണ്. മഹാദേവൻ ദക്ഷയാഗത്തിൽ സതിക്ക് ദാരുണമായ ദേഹവിയോഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖാർത്ഥനായി തീർന്നിട്ട് കൈലാസത്തിൽ കൊടും തപസ്സിലേക്ക് മാറി. യാതൊന്നിനെയും ഗൗനിക്കാതെ, ഈ ലോകത്തെ ഒരു കാര്യങ്ങളും ഗൗനിക്കാതെ അദ്ദേഹം പൂർണമായ യോഗനിദ്ര പ്രാപിച്ചു, തപസ്സിലേക്ക് പ്രാപിച്ചു. ആ സമയമൊക്കെ ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന പാർവതി ദേവി അദ്ദേഹത്തെ പരിചരിക്കുകയും അദ്ദേഹത്തിനെ ഭർത്താവായി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. അവരും വളരെ മനപ്രയാസത്തിയിരിക്കുകയാണ്. ഇനി ഈ ലോകത്താകപ്പാടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുകയും ചെയ്യുന്നു. കൂടാതെ താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ, അദ്ദേഹം ഭയങ്കര മഹാപരാക്രമിയായിട്ട് ബ്രഹ്മാവിൽ നിന്നും ശിവപുത്രനാൽ മാത്രമേ മരണം ഭവിക്കുകയുള്ളൂ എന്ന് വരവും നേടിയ ആളാണ്. അയാൾ ലോകവാസകലും ഭയങ്കരമായ തീവ്രമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥാന്തരത്തിലേക്ക് എത്തി. ദേവഗണങ്ങളെല്ലാവരും തോറ്റോടി, അവരെല്ലാം ഒളിവിലായി. ആകപ്പാടെ പ്രശ്നങ്ങളായിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഇതിനെക്കുറിച്ച് എന്താണ് ഒരു വഴിയെന്ന് ബ്രഹ്മാവുമായിട്ട് ആലോചിച്ചു. ബ്രഹ്മാവ് നാരദനെ ഒളിപ്പിച്ചു. നാരദനെ ഒളിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ കൂടി ആലോചിച്ചു. മഹാദേവന്റെ തപസ്സിളക്കിയല്ലാതെ വേറെ മാർഗമില്ല. അദ്ദേഹത്തിന് പുത്രനുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ താരകനെ നിഗ്രഹിച്ച് ഈ ലോകത്തിൻ്റെ അവസ്ഥ തിരിച്ചു പിടിക്കാൻ പറ്റൂ. അപ്പൊ ഈ അതിനൊരു മാർഗം നോക്കിയപ്പോൾ കാമദേവനെ ഈ പണി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ദ്രൻ കാമദേവനെ വിളിപ്പിച്ച് ഇന്നെ പോലെ മഹാദേവന്റെ തപസ്സിളക്കാനുള്ള ഏർപ്പാട് ചെയ്തു. കാമദേവൻ എല്ലാം ഏറ്റിട്ട് നേരെ കൈലാസത്തിലേക്ക് പോയി. അദ്ദേഹം ഒരു വലിയ തെറ്റവിടെ ചെയ്തു. മഹാഗണപതിയെ പ്രാർത്ഥിച്ച് ഒരു ശുഭാന്ത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊന്നും ചെയ്യാൻ അദ്ദേഹം തുനിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം നേരെ കൈലാസത്തിൽ പോയി. അദ്ദേഹവും രതിദേവി ഭാര്യയും കൂടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വസന്തം അവിടെ വിരിഞ്ഞു. എല്ലാ വൃക്ഷലതാദികളും അപ്പോഴത്തേക്ക് പുഷ്പിച്ച് നദികളും എല്ലാം നീരണിഞ്ഞ് എല്ലാ ആകപ്പാടെ ഒരു സുന്ദരമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കിളികള്, കുയിലുകള്, കുയിൽനാദങ്ങളെല്ലാം. പാർവതിദേവിയും ഇത് അത്ഭുതപ്പെട്ടു. മഹാ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നേ, ഒന്നും മനസ്സിലായില്ല. മഹാദേവന് ഈ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ മഹാദേവൻ നിദ്രയിൽ നിന്ന് ഉണർന്നു. ഉണർന്നു കഴിഞ്ഞിട്ട് നോക്കുന്നത് പാർവതിയെ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രേമാവേശം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹം ആലോചിച്ചത് എന്താ എനിക്കിങ്ങനൊരു സംഭവം ഉണ്ടാകണ്ടേ, ഇത്രയും കാലമായിട്ട് ഞാൻ അവൾ വരുന്നതും പോകുന്നതൊക്കെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷെ എനിക്കങ്ങനൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല, പിന്നെ എന്താ ഇപ്പോ ഇങ്ങനെ വരാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ ഇത് ചുറ്റുവട്ടം നോക്കുമ്പോൾ മുമ്പിൽ ഇതാ കാമദേവൻ ഒരു കാലം പുറകോട്ടും വളച്ച് ഒരു കാലം മുമ്പിലൊക്കെ വെച്ച് വില്ലൊക്കെ കറക്റ്റായിട്ട് തൊടുത്ത് അസ്ത്രമൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ പുഷ്പബാണം കൈ പിടിച്ച് ഇങ്ങനെ നേരെ മഹാദേവന് ഉന്നം വെച്ച് നിൽക്കുക. അപ്പോൾ മഹാദേവന് മനസ്സിലായി എവനാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം കിട്ടു വന്നിട്ട് തൃക്കണ്ണ് തുറക്കുകയും അതിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ഈ കാമദേവൻ ആ നിമിഷം തന്നെ ഭസ്മമായി തീരുകയും ചെയ്തു. ഇത് കണ്ട് പാർവതിദേവി പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി. ഹിമവാൻ വന്ന് അവരെ വിളിച്ചുകൊണ്ടുപോയി. രതിദേവി ആ നിമിഷം മോഹാലച്ചപ്പെട്ട് വീണു. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഇതിനൊക്കെ കാരണം ഈ പിതാമഹൻ സൃഷ്ടികർമ്മം നടത്തുന്ന ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രിയോട് അദ്ദേഹത്തിന് പ്രേമഭാവം നിഴലിച്ചു. അപ്പോൾ ആ സമയത്ത് ഇതിന് കാരണക്കാരൻ ആരാണെന്ന് നോക്കിയപ്പോൾ അതിന് തൊട്ടു മുമ്പേ പറഞ്ഞ കാമദേവനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് സരസ്വതി ദേവിയെ അദ്ദേഹം വിവാഹം കഴിക്കാൻ കാരണമായത്. അപ്പൊ ഇതിന് കാരണമായിരിക്കുന്ന കാമദേവനെ അന്ന് ബ്രഹ്മാവ് ശപിച്ചു. ശിവന്റെ മൂന്നാം കണ്ണിനാല് നിനക്ക് നാശം, ശരീരം നഷ്ടപ്പെടും എന്ന്, നിന്റെ ഈ ശരീരം നിനക്ക് നഷ്ടപ്പെടും എന്ന് അന്ന് ബ്രഹ്മദേവൻ ശപിക്കുകയുണ്ടായി. എന്നാല് മഹാദേവൻ എന്ന് പാർവതി ദേവിയെ വരിക്കുന്നു, അന്ന് നിനക്ക് ശരീരം തിരിച്ചു ലഭിക്കുമെന്ന്
അദ്ദേഹത്തിന് വരപ്രസാദവും കിട്ടിയിട്ടുണ്ട്. അതിനാൽ രതി, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ ദുഃഖം താൽക്കാലികമാണെന്ന് പറഞ്ഞു. അങ്ങനെ കാമദേവൻ അശരീരിയായിട്ട് മാറി. മഹാദേവന് പിന്നീട് പാർവതിയെ വിവാഹം കഴിച്ചു, അദ്ദേഹത്തിന് ശരീരം തിരിച്ചു കിട്ടി. ഇന്ന് ഈ കാമദേവൻ ഒത്തിരി മനുഷ്യരുടെ എല്ലാ മനസ്സിൽ ഈ പറഞ്ഞ കാമം കുത്തിവെച്ച് ലോകത്തിന് നാശങ്ങളുണ്ടാക്കിക്കൊണ്ട്, ഇന്ന് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ വിപരീത ഫലങ്ങളാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും മഹാഗണപതിയെ ഉപാസിച്ച് വേണ്ട വിധാനത്തിലുള്ള പ്രാർത്ഥനയില്ലാതെ ഈ ഒരു പ്രവൃത്തിക്ക് പുറപ്പെട്ടതാണ് കാമദേവൻ്റെ ശരീരം നഷ്ടപ്പെടാൻ കാരണമായത്. അതിനാൽ നമ്മളെല്ലാവരും എന്ത് സൽപ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാൻ മഹാഗണപതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഉപാസിച്ചതിന് ശേഷം മാത്രമേ പുറപ്പെടാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.